ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എറണാകുളം പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രഞ്ജു രഞ്ജിമാരുടെ മേക്കപ്പ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 1 day സെമിനാറായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തു. അപ്പം മേക്കപ്പിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടാ അതിനെ തേടുന്നാട് കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ ബസ് കയറി നേരെ ഇരാറ്റുപേട്ട സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ചേച്ചിയും ഇരാറ്റുപേട്ട സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എറണാകുളത്തുള്ള സിറ്റി കളക്ഷൻസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് പോകുന്നത്. അത് ബ്യൂട്ടീഷ്യൻസിനും അല്ലാതെ എല്ലാവർക്കും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര വലിയൊരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങൾ, കോസ്മെറ്റിക്സ്, പിന്നെ ഈ ബ്യൂട്ടീഷ്യൻസിന് വേണ്ട സാധനങ്ങൾ എല്ലാം അവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ 2-3 ബസ്സൊക്കെ കയറി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോഡ്വേയുടെ കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യമേ തന്നെ ജെർഷയുടെ അടുത്തേക്കാണ് പോയത്. അവൾ അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് ഒരു ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു. എനിക്ക് അവളുടെ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഞങ്ങൾ അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലെത്തിയിട്ടോ. അപ്പം ഏകദേശം സമയം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പും ബോട്ടവും അവൾ ഈ ഇടയ്ക്ക് മീശോന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവൾക്ക് ഇട്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൾ എനിക്ക് തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം ഇട്ട് അങ്ങ് മടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് കൊടുക്കും, അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങും. അപ്പോൾ അവൾ 1-2 തവണ ഇട്ടതാണെങ്കിലും എനിക്കത് പുതിയതാണല്ലോ. ഞങ്ങൾ പിന്നെ ഒരേ സൈസൊക്കെ ആയതുകൊണ്ട് കുറച്ച് പൊക്കത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടും. പിന്നെ അവൾ എന്തോ ജീൻസൊക്കെ വാങ്ങിച്ചത് ചേച്ചീനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. കാരണം അധികം സമയമില്ലായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നേരത്തെ ഇറങ്ങിയാലേ നേരത്തെ വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഏകദേശം അവിടുന്ന് 2-2.5 മണിക്കൂറുണ്ട് കേട്ടോ. അങ്ങോട്ട് ഓരോ ബസ്സിനനുസരിച്ച് സമയം കൂടിക്കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഒരു 3 മണിക്കൂർ വേണം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നേരെ ഫുഡ് കഴിച്ചു. അപ്പം തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഹാഫ് ബിരിയാണിയും ലൈമും കുടിച്ച് ചേച്ചി അപ്പം കഴിച്ച് അപ്പോൾ ഫുഡും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തന്നെ സിറ്റി കളക്ഷനിലെത്തി. ബ്രോഡ്വേയുടെ അങ്ങേയറ്റത്തായിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ കയറി പോകുന്ന വഴിക്ക് ലൈറ്റിൽ നമ്മുടെ ഫേസ് കാണാൻ. അപ്പോൾ ചെന്ന് പാടാനെ ചേച്ചി പാർലറിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെഡിക്യൂർ, മാനിക്യൂർ ചെയ്യുന്ന സാധനങ്ങൾ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ, ബ്യൂട്ടി പ്രൊഡക്ട്സ് അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ ചേച്ചി നോക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ബ്യൂട്ടീഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഒരുപാട് സാധനങ്ങൾ, അതായത് പാർലർ നടത്തുന്ന ആളുടെ അത്രയും ആവശ്യം വരത്തില്ല. പക്ഷേ കുറച്ച് പെഡിക്യൂർ, മാനിക്യൂർ കിറ്റ്, സിസേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് അത് ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് പീസായിട്ട് കിട്ടും, സെറ്റായിട്ടും കിട്ടും. അങ്ങനെ നമുക്ക് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. പിന്നെ ചേച്ചി കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് അങ്ങനത്തെയൊക്കെ വാങ്ങി. അങ്ങനത്തെ ഒന്നും ഞാനിപ്പോൾ അധികം വാങ്ങി വെക്കുന്നില്ല. അത് പാർലറുള്ളവർക്ക് മാത്രമേ കൂടുതൽ യൂസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ പാർലറുള്ളവർക്കും വാങ്ങാം, അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാനായിട്ടും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രിൻസി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഞങ്ങൾക്ക് സാധനമൊക്കെ എടുത്തനായിട്ട് വന്നത്. ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഞാനൊരു ലിസ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി നമുക്ക് ഓരോ സാധനത്തിൻ്റെ യൂസും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എനിക്കറിയില്ലാതിരുന്ന ഒരുപാട് സാധനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പറ്റിയിട്ട്. അപ്പം ഇവിടെ എല്ലാ സെക്ഷനും തന്നെ ഉണ്ട്. അതിൽ തന്നെ കുറേ കളക്ഷൻസും ഉണ്ട്. നമുക്കിങ്ങനെ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ തപ്പി നടന്ന് എടുക്കാനുള്ള അത്രയും ഉണ്ട്. അപ്പോൾ ചേച്ചി കുറച്ച് ഹെയർ കളർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനും പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബർഗണ്ടി പോലത്തെ ഒരു കളർ അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയർ കളർ ഞാൻ ഓൾറെഡി ഇപ്പോൾ ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു കളറായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഈ ഒരു റെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ബർഗണ്ടി പോലത്തെ കുറച്ച് ഡാർക്ക് കളർ ചെയ്താലോ എന്ന് അതുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു കളർ വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് സെറ്റിംഗ് സ്പ്രേയും സാധനങ്ങളും മേക്കപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങുന്നത്. ഹെയർ സ്പ്രേ, അതുപോലെ തന്നെ ഫേസിനുള്ള സ്പ്രേ, ഇതൊക്കെ എനിക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് രഞ്ജു രഞ്ജിമാരുടെ അടുത്ത് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ രഞ്ജിമാരെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു രഞ്ജിമാരെ കാണണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വ്ളോഗ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വന്നത് പിന്നെ മേക്കപ്പ് സെക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു കോസ്മെറ്റിക്സ് നമുക്ക് എല്ലാം യൂസ് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും തന്നെ ഒരു ഡൗട്ടാണ് ഏത് കളറിലുള്ള ഫൗണ്ടേഷൻ എടുക്കണം എന്നുള്ളത്. നമ്മുടെ ഷെയ്ഡ് കറക്റ്റായിട്ട് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് എടുക്കുമ്പോൾ അവർ നമുക്ക് നമ്മുടെ ഷെയ്ഡ് കാണിച്ചു തരും. പിന്നെ നമുക്ക് വേറെ പ്രൊഡക്ട്സുമായിട്ട് എങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരും. അത് മാത്രമല്ല ഒരുപാട് പുതിയ സാധനങ്ങൾ പഠിക്കാൻ പറ്റി. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ പ്രൊഡക്ട്സ് ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഹാക്ക് പോലെ യൂസ് ചെയ്യാം. അതായത് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ അടുത്ത് കിട്ടി. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ്ഡാണ് കേട്ടോ. ഡെയിലി ഒരുപാട് പേര് അവർ ഇതേപോലെ ലിപ്സ്റ്റിക് ഇട്ടാണെങ്കിലും സ്കിൻ ഷെയ്ഡ് കണ്ടുപിടിച്ച് കൊടുത്താണെങ്കിലും അവർക്കത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പം കറക്റ്റായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോരുത്തരുടെയും സ്കിന്നനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടും. ഇനി നമ്മുടെ ആ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് ചേച്ചി പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷെയ്ഡൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചേച്ചി എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സുന്ദരിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചേച്ചിയുടെ അടുത്ത് ഓരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി നമുക്ക് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞൊക്കെ തരും. അപ്പോൾ ഫൗണ്ടേഷൻ മാത്രമല്ല ലിപ്സ്റ്റിക്കും നമുക്ക് ഇട്ട് നോക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു കുഞ്ഞു മോള് വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ അമ്മൂമ്മയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം അവൾക്ക് ഭയങ്കര ആഗ്രഹം ലിപ്സ്റ്റിക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു ചവല കളർ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് അതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചേച്ചി സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ വൈകുന്നേരം പോയാൽ മതി എന്നുള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മുടിയാണ് അടുത്ത് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്രൈഡൽ രീതിയിലുള്ള മേക്കപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചേരാത്തോലെ തോന്നുന്നത്. നമുക്ക് സിമ്പിളായിട്ടും മേക്കപ്പ് ചെയ്യാം, പക്ഷേ ഇതൊരു ബ്രൈഡൽ രീതിയിലാണ് നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ജസ്റ്റ് ഒരു ജെല്ല് വെച്ചിട്ട് ചീവിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയായി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഭയങ്കര പറ പോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്മൂത്ത് ആക്കാനായിട്ടുള്ള ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് എൻ്റെ മുടി സെറ്റാക്കിയത്. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് വകച്ചിലും എടുക്കാറില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വകച്ചിലും കൂടി എടുത്തപ്പം എൻ്റെ മുഖത്തിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ്. ഈ ഒരു മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പ് എന്തായാലും തൂത്ത് കളഞ്ഞില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും, കാരണം ഇതൊരു ബ്രൈഡൽ രീതിയിലുള്ള മേക്ക് ഓവറാണ് എൻ്റെ ഫേസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അത് സ്യൂട്ടബിൾ ആവാത്ത പോലെ തോന്നും. സാരിയൊക്കെ കൊടുത്ത് ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താലേ ഈ ഒരു മേക്കപ്പിന് കുറച്ച് ആപ്റ്റായിട്ട് തോന്നത്തുള്ളൂ. പക്ഷേ എൻ്റെ കറക്റ്റ് സ്കിൻ ടോണിലുള്ള മേക്കപ്പ് ആയിരുന്നു. ഒരു തുള്ളി പോലും എൻ്റെ ഷെയ്ഡ് കൂടുകയോ കുറയുകയോ ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് സ്ട്രെയിറ്റ്നർ വാങ്ങാനാണ്. അപ്പം ഇനിയിപ്പം മേക്കപ്പ് പഠിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ്നർ അതുപോലെ ഡ്രയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ദേ ഈ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ. ചേച്ചി മുന്നേ തൊട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും ചെല്ലുമ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ. അപ്പം ചേച്ചി വന്നിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഇത് മേളിലത്തെ ഒരു സെക്ഷനാണ് കേട്ടോ. നമ്മുടെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് വേണ്ട കസേരകൾ, മേശകൾ, പിന്നെ എന്നിട്ട് തല വെക്കുന്ന സംഭവത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് തല കഴിക്കുന്ന സംഭവങ്ങൾ, പിന്നെ ഇത് നമ്മുടെ ഫേഷ്യൽ ചെയ്യുന്നൊരു സംഭവമില്ലേ, പുതിയൊരു ട്രെൻഡിങ് ഫേഷ്യലുണ്ടോ, ഹൈഡ്രാ ഫേഷ്യൽ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ എപ്പോഴും ഓർക്കും അതൊന്ന് ചെയ്ത് നോക്കണം, നല്ല രസമാണത് കാണാൻ. നമ്മുടെ ഫേസ് ഭയങ്കര റിലാക്സിങ് ആയിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ആ ഒരു സംഭവം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയത്ത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് വന്നത്. എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എപ്പോഴെങ്കിലും ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പിന്നെ ഡ്രയർ വാങ്ങിയിട്ടു. അപ്പം സ്ട്രെയിറ്റ്നർ വാങ്ങിയിട്ട് പിന്നെ പോയി കുറേ കാഴ്ചയൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് വന്ന് ഡ്രയറൊക്കെ വാങ്ങിയത്. അപ്പോൾ തനജ് ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ എല്ലാം പോയിട്ട് നോക്കി വെക്കായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പോയിട്ട് ഞാൻ പോയിട്ട് ഡ്രയർ വാങ്ങുന്നുണ്ട്. ചേച്ചി അതെല്ലാം പിന്നെ ഓരോന്ന് നോക്കി വെക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ചേച്ചി അപ്പുറത്ത് ആ ഒരു സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടുത്തെ സ്റ്റാഫിൻ്റെ കുഞ്ഞാവയാട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മേനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ചേച്ചി ഇവർക്ക് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ദാവാട് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ശാശാനൊന്നും ചോദിച്ചിട്ട് മൈൻഡൊന്നും ചെയ്യണില്ല. നമ്മുടെ നമ്പറൊന്നും കൊച്ചിൻ്റെ അടുത്ത് ഇറക്കിയിട്ട് കാര്യമില്ല കേട്ടോ. കൊച്ചിന് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്പർ ഇറക്കിക്കൊണ്ട് അവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ മേളിലത്തെ സെക്ഷനിൽ ആ രണ്ട് സാധനങ്ങൾ മാത്രമേ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നേരെ താഴത്തെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ചീപ്പ് വാങ്ങാനുണ്ടായിരുന്നു എൻ്റെ ചുരുണ്ട മുടിക്ക് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഒരു ചീപ്പ് വാങ്ങി. പിന്നെ ഇത് ഫാനാണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്രീമും കാര്യങ്ങളും ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ നമ്മൾ നല്ല തിരക്കിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഉണങ്ങാനായിട്ടുള്ളൊരു സമയം കിട്ടത്തില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഈ ഒരു കോസ്മെറ്റിക്സിൻ്റെ സെക്ഷൻ. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെയുള്ള എല്ലാ സാധനവും നമുക്ക് ഡെമോ കാണിച്ചു തരും. പിന്നെ ബ്രൈഡ്സിനൊക്കെ വെക്കുന്ന ഫ്ലവറും ഹെയർ അക്സസറീസും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല. അതൊക്കെ ഇപ്പം എനിക്ക് ആവശ്യമില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ ആവശ്യമുള്ളൂ. പിന്നെ ഇത് മുഴുവൻ നമ്മൾ പുറകിലിങ്ങനെ പൂ പോലെ വെക്കുന്ന എന്തോ ഒരു സംഭവം. ഇതിനൊന്നും പേരെനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്. എനിക്കൊരു സംഭവത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെയും പിന്നെയും ചെയ്തൊക്കെ നോക്കി കുറച്ച് സ്ലോ ലേണിംഗ് ആണ്. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് വേണ്ട കോസ്മെറ്റിക്സും പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, അങ്ങനെ ഇപ്പോൾ മേക്കപ്പ് പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളാട്ടോ ഇപ്പോൾ വാങ്ങുന്നത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പൈസ തികയത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വില കൂടിയതും വാങ്ങുന്നില്ല കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള നല്ല നല്ല പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ടാട്ടോ വാങ്ങിയത്. പിന്നെ നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ്. അവിടെ നാളെ കുഞ്ഞിന് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം അവളെ പരിചയപ്പെട്ടു. നേഹ എന്നാണ് കേട്ടോ പേര്. നേഹ മാത്രമല്ല അമ്മയും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിന് ശേഷം താഴെ ഞാൻ പിന്നെ ബ്യൂട്ടി നമ്മുടെ ജ്വല്ലറീസ് സെക്ഷനിലേക്കാണ് പോയത്. അപ്പം വളയും അലയും കമ്മലൊക്കെ കണ്ടിട്ട് കൊതിയായിട്ടു. അമ്മാതിരി കളക്ഷനാണ്, നല്ല രസമുണ്ടായിരുന്നു. വളകളുടെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ കമ്മലിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. കയറി വരുന്ന ഭാഗത്താണ് ഈ ഒരു കമ്മലിരിക്കുന്നത്. കമ്മൽ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ മേലിലത്തെ സെക്ഷനിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. താഴെ രണ്ട് നെയിൽ പോളിഷ് വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് പോയിട്ട് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ട് റോഡ് സൈഡിലുള്ള കടകളിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആകെപ്പാടെ 2-3 കമ്മൽ വാങ്ങിയിട്ടോ. ഇവിടെ 30 രൂപയ്ക്കും 20 രൂപയ്ക്കും നല്ല അടിപൊളി കമ്മൽ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് മിക്കവാറും ഞാൻ എൻ്റെ കമ്മലുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ കൂടെയും കുർത്തിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നതുണ്ട്. ജീൻസിന് പറ്റുന്ന ചെറുതുണ്ട്. ഒരുപാട് തീരെ ചെറുത് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഒരു ആവറേജ് ആ ഒരു സൈസിലുള്ളതാണ് വാങ്ങുന്നത്. അപ്പം അങ്ങനത്തതൊക്കെ കുറച്ച് വാങ്ങി. ചേച്ചിയും ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കൊലുസ് വെക്കുന്ന ചേച്ചിനെ കണ്ടിട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് 2 കൊലുസ് വാങ്ങി. ഈ ഒരു കളർ പോകാത്ത ടൈപ്പ് മുത്തുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയാണ് വാങ്ങിയത്. ചേച്ചിക്ക് ഇരട്ടപ്പിള്ളേരാട്ടോ. അപ്പോൾ രണ്ടാൾക്കും വേണ്ടിയിട്ട് ഒരേപോലത്തെ 2 വാങ്ങിയതാണ്. പിന്നെ ചെരുപ്പ് കട ഉണ്ടായിരുന്നു. പക്ഷെ ചെരുപ്പ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് അത് മാത്രം ഞാൻ വാങ്ങിയില്ല. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പം റോഡ് സൈഡിൽ ഡ്രസ്സൊക്കെ വിൽക്കുന്ന കണ്ടു. നല്ല അടിപൊളി കളക്ഷനായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. അപ്പം നല്ല റേറ്റ് കുറവിൽ 300 രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. പോയ മോശമായിട്ടുള്ള തുണികളൊന്നും അല്ല. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവർക്ക് അവിടെ സെയിലാവാത്തത് കൊണ്ട് അവരവിടെ റോഡ് സൈഡിൽ കൊണ്ട് വിൽക്കണയാണ്. ഉള്ളിൽ വേറെ കടയുണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഈ വഴി പോയപ്പോൾ നല്ല ടോപ്പുകളൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ അവിടെ എത്ര രൂപ ചിലവാകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കളക്ഷൻസ് ഒക്കെ തീർന്നു പോയി. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊരു ബസ് കയറി നേരെ വൈറ്റ്ലയിലെത്തി. വൈറ്റ്ലയിൽ നിന്ന് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് മെട്രോയുടെ അവിടെ എത്തി. അപ്പോൾ ദാ എൻ്റെ ഫ്രണ്ട് ശിവച്ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 മിനിറ്റ് സംസാരിക്കാനായിട്ട് ആകെ സമയം കിട്ടിയുള്ളൂ. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അധികം നേരം ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റിയില്ല. കുറച്ചു നേരം ജസ്റ്റ് നിന്നു സംസാരിച്ചു. 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അത്രയും ആകെപ്പാടെ പറ്റിയുള്ളൂ. അപ്പോൾ അവിടെ നേരെ വൈറ്റില ഹബിലേക്ക് ചെന്നപ്പോഴത്തേക്കും നല്ല ബസ് ഉണ്ടായിരുന്നു. നേരെ ചെന്നു, ബസ് കയറി. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. അപ്പം വീട്ടിലെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല അബോധാവസ്ഥയിലായിരുന്നു. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നു. കുറേ നാളായിട്ട് അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ വെളുപ്പിനേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ഉറക്കമൊന്നും ശരിയായില്ല. അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ഉറങ്ങിയാണ് ഈ വീട്ടിലെത്തി. പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ 4 കമ്മൽ കണ്ട ഞാൻ ആ ഒരു റോഡ് സൈഡിലുള്ള കടയിൽ നിന്ന് വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കുഞ്ഞി കമ്മലും ബാക്കി 3 കുർത്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവിടെ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് 22,000 രൂപയാണ് ആയത്. അപ്പം ഞാൻ നടത്തിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പർച്ചേസായിരുന്നു. ഇനിയും കുറേ സംഭവങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൈസ തികയാത്തതുകൊണ്ട് ബാക്കിയൊന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.